ആദിമ ഭൂമിയിൽ ജീവൻ ഇല്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവൻ രൂപപ്പെട്ടത് എങ്ങനെ, എന്തുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ജീവൻ രൂപപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഇപ്പൊ പോലും വളരെ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാൻ വയ്യാത്ത ഒരു കാര്യമാണിത്. ഒരുപാട് ഇതിനെ പറ്റിയുള്ള ഊഹങ്ങളുണ്ട്. ആ ഊഹങ്ങളിൽ ചിലതൊക്കെ ശരിയായിരിക്കും എന്നുള്ളതിലേക്ക് കുറെ പേര് ഒന്നിച്ച് ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഇന്ന് ലോകത്തിലുള്ള എല്ലാ ജീവികളും, ഏത് ജീവി എടുത്താലും, ആ ജീവികൾക്കെല്ലാം തന്നെ അവരുടെ എല്ലാ ജീവികളും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ആ ജീവികളുടെ എല്ലാം കോശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ കോശങ്ങൾക്കെല്ലാം ചില കാര്യങ്ങളിൽ സമാനതകളുണ്ട്. എല്ലാ കോശത്തിനും സമാനമായ ചില കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരുന്ന നിഗമനം, ഈ ഉള്ള ഇന്നുള്ള എല്ലാ ജീവികളും ഏതോ വളരെ മുമ്പുള്ള ഒരു കാലത്ത് ഒരു കോശത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അങ്ങനെയല്ല, പല കോശങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് ഉണ്ടായതാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിൽ സമാനമായ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായി ഒരു കോശത്തിൽ നിന്നും ഉണ്ടായതാണ് ഇതെല്ലാം തന്നെ എന്നുള്ള. നമ്മുടെ ഈ നമ്മുടെ മാസികയുടെ പേരായിട്ടുള്ള ലൂക്ക, ആ ലൂക്ക എന്നുള്ള പേര് തന്നെ അതിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ആ ജീവിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പേര്, സാങ്കല്പികമായിട്ടുള്ള ആ ജീവിക്ക് കൊടുത്തിട്ടുള്ള പേര് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്നാണ്, അവസാനത്തെ പൊതുപൂർവികൻ. അതിനു മുമ്പ് കുറെ ജീവികൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ഒരു കോശത്തിൽ നിന്ന് ഉണ്ടായി വന്ന ബാക്കിയുള്ളതെല്ലാമാണ് നമ്മളെല്ലാം, അതാണ് ലൂക്ക എന്ന് പേര് കൊടുക്കുന്നത്. അപ്പൊ ആ ജീവിക്ക് ചില പ്രത്യേക എന്തെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കുമ്പോൾ, ഇതിൽ ആദ്യം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരുപാട് തിയറികളുണ്ട്, ഹൈപ്പോത്തിസിസുകളുണ്ട്. അതിൽ ഇന്ന് ഏറ്റവും പ്രബലമായിട്ട് ഇന്നുള്ള ഒരു ഹൈപ്പോത്തിസിസ് പ്രകാരം പറയുന്നത്, ഒരുപക്ഷെ ഏറ്റവും ഇതിനുള്ള സാധ്യത വരുന്നത് ഈ ആദ്യ ജീവി ആദ്യമായിട്ടുണ്ടായത് ഈ ഊർജത്തെ മെരുക്കാനുള്ള ഒരു സംവിധാനമാണ്. എന്താണ് ജീവൻ എന്നുള്ള ചോദ്യത്തിന് മുമ്പ് ഒരു ഒരു പ്രസിദ്ധ ശാസ്ത്രജ്ഞനായിട്ടുള്ള എർവിൻ ഷ്രോഡിംഗർ പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. അതായത് ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, അതിനെ ഈ എൻട്രോപ്പി എന്ന് പറയുന്ന, അതായത് ഈ ഈ എല്ലാ വസ്തുക്കൾക്കും ഉള്ള ഒരു ക്രമം, ആ പൊതു ക്രമേ ഇല്ലാതാവും, സമയം പോകുന്നതിനനുസരിച്ച് ക്രമമില്ലായ്മയിലേക്ക് പോവുക എല്ലാം തന്നെ എന്നുള്ളത് ഒരു നിയമമാണ്, പ്രകൃതിയുടെ നിയമമാണ്. ആ ക്രമമില്ലായ്മയ്ക്ക് പോകുന്ന ഈ എൻട്രോപ്പിയിലേക്ക് പോകുന്നത് ചെറുക്കാനുള്ള കഴിവാണ് ജീവന്റെ ഏറ്റവും പ്രധാന ലക്ഷണമായിട്ട് ഷ്രോഡിംഗർ കണ്ടത്. അപ്പൊ അതിനെ അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് ഊർജം വരണം. നമ്മുടെ കോശങ്ങൾക്കകത്ത് പലതരം പ്രോട്ടീനുകളുണ്ട്. ആ പ്രോട്ടീനുകളെല്ലാം തന്നെ മൈറ്റോകോൺഡ്രിയ ആയിട്ടും ക്ലോറോപ്ലാസ്റ്റ് ആയിട്ടും മറ്റുള്ള ലൈസോസോം ആയിട്ടും സെൽ മെംബ്രെയിൻ ആയിട്ടും ന്യൂക്ലിയസ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്രമമില്ലായ്മയിലേക്ക് പോയി അത് കുറെ മോളിക്യൂളായിട്ട് മാറും. അത് സംഭവിക്കാതിരിക്കുന്നത് ഊർജത്തെ ഉപയോഗിക്കുന്നു ഈ കോശങ്ങളെല്ലാം എന്നുള്ളത് കൊണ്ടാണ്. ആ ഊർജത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ജീവന്റെ പ്രധാന ഒരു ലക്ഷണമാണ്. അപ്പൊ ആദ്യ ജീവൻ, ഇപ്പൊ നമുക്ക് പലപ്പോഴും ഊർജം കിട്ടുന്നത്, എല്ലാ ജീവികൾക്കും ഇന്ന് ഊർജം കിട്ടുന്നത് സൂര്യരശ്മി വരുന്നു. സൂര്യരശ്മിയിൽ നിന്ന് ചില ജീവികൾ, പ്രത്യേകിച്ചും സസ്യങ്ങളും ആൽഗകളും ഒക്കെ ഈ രശ്മിയെ നേരെ അത് ഉപയോഗിച്ച്, ആ ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് പലതരം പ്രോട്ടീനുകൾ നിർമ്മിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. അത് ഭക്ഷണമാക്കിക്കൊണ്ടാണ് മറ്റുള്ള ജീവികൾ, ആ മറ്റുള്ള ജീവികളെ ഭക്ഷണമാക്കിക്കൊണ്ട് വേറെ ജീവികൾ, അങ്ങനെ ഒരു ഒരു ശൃംഖല തന്നെ ഉള്ളത് എല്ലാം തന്നെ ആദ്യമായി സൂര്യനിൽ നിന്ന് വരുന്ന ഊർജം കൊണ്ടാണ്. മറ്റൊന്ന്, അപൂർവമായി ചില സ്ഥലങ്ങളിൽ അപൂർവമായി ഈ താപ ഊർജം, ചില ലാവ പോലെയുള്ള വലിയ വലിയ ഇതുള്ള ഹോട്ട് സ്പ്രിങ്സ് പോലെയുള്ള സ്ഥലത്തെല്ലാം തന്നെ താപവും പ്രത്യേകമായിട്ടുള്ള കെമിക്കൽസ്, സൾഫർ പോലുള്ള കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ഊർജം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ബാക്ടീരിയകൾ, ആർക്കിയ
എന്ന് പറഞ്ഞ തരത്തിലുള്ള ഏകകോശ ജീവികൾ ഉണ്ട്. ഇങ്ങനെയുള്ള അപൂർവം ചിലത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഈ ഇതില്ലാതിരുന്ന കാലത്ത് ഓക്സിജൻ തന്നെ ആറ്റ്മോസ്ഫിയറിൽ ഈ അന്തരീക്ഷത്തിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള അപൂർവം ജീവികളൊക്കെ ചെയ്യുന്ന മാതിരി താപവും രാസപ്രവർത്തനങ്ങളും അതിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ പൊതുപൂർവികനായിട്ടുള്ള ലൂക്ക ജീവിച്ചത് എന്നുള്ളതാണ് ഇന്നുള്ള സങ്കല്പം. ഇത് നടന്നതിനെ പറ്റിയും ഒരു ഒരു വളരെ പ്രബലമായിട്ടുള്ള ഹൈപ്പോത്തസിസ് ഉണ്ട്. ആഴക്കടലുകളിൽ വളരെ ചൂടുള്ള ലാവ ഈ ഈ കടൽ പിളർന്നുകൊണ്ട് അതിൽ നിന്ന് ഭൂമിയുടെ അടിയിൽ നിന്നുള്ള ലാവയും മറ്റും വരുന്ന അതിനെ ഡീപ്പ് ഹൈഡ്രോ തെർമൽ വെന്റുകൾ എന്നാണ് പറയുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളിലുള്ള ആ ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പ്രത്യേകമായ ഈ വെന്റുകളിലെ ചെറിയ കൊച്ചു കൊച്ചറകളിൽ ആദ്യമായി ഈ കെമിക്കൽ റിയാക്ഷനുകൾ രാസപ്രവർത്തനങ്ങൾ രൂപം കൊണ്ടത് എന്നുള്ളതാണ്. പിന്നെ ക്രമേണ കോശങ്ങളുടെ ആവരണം പോലുള്ള കാര്യങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് നേടുകയും പിന്നെ RNA DNA മറ്റും നിർമ്മിക്കുകയും മറ്റ് പ്രോട്ടീനുകൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നത് അനേക കോടി വർഷങ്ങളെടുത്ത ഒരു പ്രക്രിയയിലൂടെ. ആ പ്രക്രിയയിലൂടെ ആദ്യ കോശം ഉണ്ടായതും ആദ്യ കോശത്തിൽ നിന്നാണ്, ആദ്യ കോശമല്ല, അങ്ങനെയുള്ള കോശങ്ങളിൽ നിന്നാണ് ലൂക്ക എന്ന് പറഞ്ഞ നമ്മുടെ ആദ്യ പൂർവിക ഉണ്ടാവുകയും നമ്മളെല്ലാം അതിൽ നിന്ന് വന്നതും എന്നുള്ളതാണ് ഇപ്പോഴുള്ള തിയറി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ ഹൈഡ്രോ തെർമൽ വെന്റുകളിലൊക്കെയുള്ള സാഹചര്യങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കി എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ഊർജ ഉൽപാദനം ഉണ്ടാകുന്ന സിസ്റ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള എക്സ്പെരിമെന്റുകളും പ്രവർത്തനങ്ങളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അതിന് കൂടുതൽ മെച്ചപ്പെട്ട ഉത്തരങ്ങളിലേക്ക് നമ്മൾ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ഞാനത് ലളിതമായിട്ട് പറയാൻ ശ്രമിച്ചതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു തിയറിയാണ് ഇന്ന് ഇതിനെപ്പറ്റി നിൽക്കുന്നത്.